പിടിയാവൻ റിയാദിൽ സംഘടിപ്പിച്ച സൂപ്പർ കപ്പ് ഫൈനൽ അല്പസമയത്തിനകം തുടങ്ങും. സെമി ഫൈനൽ മത്സരങ്ങൾ തുടരുകയാണ്. സുലൈ അൽ മുത്തവ പാർക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. സൗദിയിലെ റിയാദിൽ മീഡിയ വൺ സംഘടിപ്പിച്ച സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ മത്സരങ്ങളിൽ മികച്ച പോരാട്ടമാണ് നടന്നത്. ആദ്യ ക്വാർട്ടറിൽ നെഹ്ദ എഫ് സിയെ 3 ഗോളിന് തകർത്ത് മൻസൂർ റബിയ എഫ് സി സെമിയിൽ പ്രവേശിച്ചു. മൻസൂർ റബിയുടെ ഷിബിലിയായിരുന്നു മികച്ച താരം. ഇത്രയും നല്ലൊരു ടൂർണമെന്റ് കളിക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, ടീമിന് വേണ്ടി മാൻ ഓഫ് ദി മാച്ച് ആവാനും പറ്റി. അൽഹംദുലില്ലാഹ്, നല്ലൊരു ടൂർണമെന്റ് ആണ്. ഫസ്റ്റ് ടീമാണ് റിയാദിൽ. ഞാൻ ഇവിടെ ബുദാമയിലാണ് കളിക്കുന്നത്, ബദർ എഫ് സിക്ക് വേണ്ടി കളിക്കുന്നത്. ഏതായാലും മാൻ ഓഫ് ദി മാച്ച് ആവാൻ പറ്റി. അൽഹംദുലില്ലാഹ്, നല്ലൊരു ടൂർണമെന്റാണ് ഇവിടെയാണ് സംഘടിപ്പിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫ് സിയെ 1-6 ഗോളിന് തകർത്ത് യൂത്ത് ഇന്ത്യ സോക്കറും സെമിയിൽ പ്രവേശിച്ചു. യൂത്ത് ഇന്ത്യയുടെ നിയാസ് മുഹമ്മദാണ് മികച്ച താരമായത്. സുലൈ എഫ് സിയുമായുള്ള മത്സരം സമനിലയിലായതോടെ സഡൻ ഡെത്തിലൂടെ സ്പോർട്ടിംഗ് എഫ് സി സെമിയിൽ പ്രവേശിച്ചു. സ്പോർട്ടിംഗിന്റെ ഗോൾ കീപ്പർ റാഷിദ് ആയിരുന്നു മികച്ച താരം. ഇന്ന് നല്ല കളിയാണ് കളിക്കാൻ പറ്റിയത്. നല്ല പെർഫോമൻസ് എല്ലാവരും കാഴ്ചവെച്ചു. നമുക്ക് കുറച്ച് ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നും ഗോൾ സ്കോർക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇൻഷാല്ലാ അടുത്ത കളിയിൽ ഇതെല്ലാം തീർത്തിട്ട് ഞങ്ങൾ നന്നായിട്ട് ശക്തിയായിട്ട് തന്നെ തിരിച്ചു വരും. റിയാദ് ബ്ലാസ്റ്റേഴ്സിനെ 1-3 ഗോളിന് മുട്ടുകൊത്തിച്ച് റിയൽ കേരള എഫ് സിയും സെമിയിലെത്തി. ഇന്ന് നടക്കുന്ന സെമിയിലെ ആദ്യ മത്സരത്തിൽ മൻസൂർ റബിയ എഫ് സി സ്പോർട്ടിംഗ് എഫ് സിയെ നേരിടും. രണ്ടാം സെമിയിൽ റിയൽ കേരള എഫ് സിയും യൂത്ത് ഇന്ത്യ സോക്കറും കൊമ്പ് കോർക്കും. അല്പസമയത്തിനകം സെമി ഫൈനൽ മത്സരങ്ങൾ പൂർത്തിയാകും. ഫൈനലിന് മുന്നോടിയായി യൂത്ത് ഇന്ത്യ സോക്കർ അക്കാദമിയും റിയാദ് സോക്കർ അക്കാദമിയും ഏറ്റുമുട്ടും. 2,50,000 രൂപ മൂല്യം വരുന്ന പ്രൈസ് മണിയും കിരീടങ്ങളുമാണ് സമ്മാനിക്കുക. മീഡിയ വൺ, റിയാദ്.